നമസ്കാരം. കരുവന്നൂർ കേസിൽ ഇഡിയുടെ അന്വേഷണത്തിന് വേഗം കൂടിയതോടെ നിയമപരമായ പ്രതിരോധം തീർക്കാൻ CPM അന്വേഷണഗതി അപകടകരമായ വിധം പാർട്ടിക്ക് നേരെ തിരിയുന്നത് തിരിച്ചറിയണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടിയുടെ മുൻ MPയും മുൻ മന്ത്രിയും കൊച്ചിയിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് തുടർച്ചയായി വിധേയരാകേണ്ടി വരുന്നത് അപകട സൂചനയാണെന്ന് നേതാക്കൾ വിലയിരുത്തി. കഴിഞ്ഞ ദിവസം എറണാകുളം ലെനിൻ സെന്ററിൽ ചേർന്ന യോഗത്തിലാണ് കരുവന്നൂർ ചർച്ചയായത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പോ ശേഷമോ അറസ്റ്റിലേക്ക് ഇഡി നീങ്ങിയാൽ അതിനെ നിയമപരമായി പ്രതിരോധിക്കാൻ സജ്ജരായിരിക്കണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലുണ്ടായ പൊതുവികാരം. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ കരുവന്നൂർ കേസിൽ കുരുക്കുമുറുകാനുള്ള ഇഡിയുടെ നീക്കമാണ് വ്യക്തമാക്കുന്നതെന്ന് പാർട്ടി കരുതുന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ വെളിപ്പെടുത്തലുകളും പാർട്ടിക്ക് വിനയാകുമെന്ന ആശങ്കയുണ്ട്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി തൃശൂർ ജില്ലയിലെ പ്രചാരണ യോഗത്തിൽ കരുവന്നൂർ ബാങ്ക് ഇടപാടിൽ മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചതും CPM ഗൗരവമായിട്ടാണ് കാണുന്നത്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന ഗ്യാരണ്ടിയും മോദി നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPMൻ്റെ പൊതുചിത്രം വിലയിരുത്തിയ യോഗത്തിൽ ദേശീയ നേതാക്കളായ പ്രകാശ് കാരാട്ട്, സുഭാഷിണി അലി, വൃന്ദ കാരാട്ട് തുടങ്ങിയവരും പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ നേതാക്കളെ പ്രചാരണ രംഗത്ത് വിന്യസിക്കേണ്ടതിൻ്റെ രൂപരേഖയും പ്രതിരോധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണയും യോഗത്തിൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ചില നേതാക്കൾ ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്.